എടി ആ നിങ്ങൾ കുറച്ച് ചൊറുക്കുണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കുറച്ച് നോക്കിയാൽ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യം. എത്ര കുടിച്ചിരിക്കണേ? ഡ്രസ് എടുക്കാൻ പോയി ഇപ്പൊ എത്തുകയാണ് ഗൈസ്, ഇപ്പൊ എത്തുകയാണ്. എവിടെയായിരുന്നു? അസ്സലാമു അലൈക്കും, നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണിക്കും സ്വാഗതം. അപ്പൊ ഒന്ന് എന്താ പറയാ, ലാസ്റ്റ് നോമ്പായിരിക്കോ? കിട്ടണം അതെ, ഇപ്പം കിട്ടുന്ന പറയണ ഇൻഷാല്ല. അപ്പൊ എന്താ പറയാ, ചെറുതായിട്ട് നോമ്പിറക്കുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ വേണ്ടിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നതായിരുന്നു. അപ്പൊ ജസ്റ്റ് നോമ്പൊക്കെ തുറന്നിട്ട് നല്ല മാങ്കിപ്പ കൊടുക്കട്ടോ. അത് ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ എടുത്തിട്ട് നമുക്ക് നേരെ നോമ്പ് ഇറക്കാൻ തന്നു. സെറ്റായോ? ഇതാ നല്ലത്. നമ്മളെന്തേ മച്ച എടുത്തിട്ട് മറ്റേ അവിടെ മച്ചാ എഞ്ചിന്റെ അടക്കട്ടെ. നമ്മർക്കും പോയല്ലേ, സെറ്റല്ലേ? മതിയടാ ഇടുക്ക് എന്തെടുത്തു. ഇത് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം, തണുപ്പിക്കാൻ വേണ്ടിട്ടോ. അതൊക്കെ ഒരു ബുദ്ധി. അങ്ങനെ ചിക്കനും കാര്യം ഞങ്ങൾക്ക് മേലെ എത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഭാഗം കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങള് വില്ലിയിടിന് മുമ്പ് കുറച്ച് പകുതി കുടിച്ചിരുന്നു. എത്ര കുടിച്ചു? എത്ര കുടിച്ചിരിക്കണേ? എത്ര കുടിച്ചിരുന്നു? ഒത്തിരി കുടിച്ചിരുന്നു. ബാക്കി ഞാൻ ബില്ല് ചെയ്താൽ മതിയോ? അറിയില്ല കേട്ടോ, ഞാൻ എന്താ ലെവലെന്ന് അറിയില്ല. ബാ ഞാൻ നോമ്പറിനോ? നോമ്പില്ലെങ്കിൽ നോമ്പറക്കാൻ നേരത്തെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ മതി. നോമ്പറിനോ? എത്ര കുടിച്ചിരിക്കണേ? എത്ര കുടിച്ച്? ശേഷം ഗൈസ് സിഫം പോ. അങ്ങനെ റോസ്റ്റും ഉണ്ട്, ഷവായി ഉണ്ട്, എന്തെല്ലാം കഴിച്ചിട്ട് മേലക്ക് വെള്ളം തീർന്നു. എളാപ്പ വാങ്ങിക്കണപ്പോ ഒന്ന് മതിയോ? ഈ കണക്ക് ഒന്ന് മതിയോ? നോമ്പുണ്ട്. എത്ര ഷവായി വേണം? ആരായാലും വായ വിളിച്ച് വായ വെച്ച് കുടിച്ചിട്ടില്ലല്ലോ ആരായാലും. ഒന്നും മനസ്സിലായില്ല എന്താ പ്രശ്നം. ഇതാണോ മേടിക്കുന്നത്? അപ്പൊ അല്ലപ്പോഴാണോ? എന്താവും എന്താവോ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെ ഫ്രൈഡ് റൈസ് മാത്രം ഇട്ട് കൊടുത്തരാം? ചിക്കൻ ബിരിയാണി ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഉണ്ടാവും. റൈസ് മാത്രം കിട്ടില്ല, റൈസ് മാത്രം കിട്ടൂല എന്നിട്ടോ. അപ്പൊ എന്ത് ചെയ്യും? ഫ്രൈഡ് റൈസ് മാത്രം കിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ആദ്യം എടുക്കുക, എന്നിട്ട് അതിന് ചിക്കനൊക്കെ എടുത്ത് മറിച്ചിട്ടേ. ഇത് ഷവായേ? ബ്രോസ്റ്റ്. ഷവായും ബ്രോസ്റ്റും ഒരു പെപ്സി ഫ്രീ. അത് ഫ്രീ ആട്ടോ. ഞാൻ കൊണ്ട് വെച്ചത് എന്തോ ഒറ്റക്ക് ഒന്ന് മാത്രം മേടിച്ചിരുന്നു വെച്ച് കൂടു പറഞ്ഞു ഫ്രീ ആണെന്നോ. പിന്നെ വിഷയമല്ല, ഷവായി കിട്ടിക്കണ് പൊറോട്ട പൊറോട്ട ഇട്ടോ? ഇതൊക്കെ കൊടുക്കാനുള്ളതല്ലേ. എണ്ണ കുറഞ്ഞുകൊണ്ടോ? ലാസ്റ്റിനൊക്കെ പരാതി പറയണ്ടോ? ആരെ ബാദിഷ? പത്തിരി ആണോ? പത്തിരി പത്തിരി ഒന്നുമില്ലേ? എത്ര നിന്നു?
അങ്ങോട്ട് പോയിക്കോ, ദില്ലി അവളെ ഫ്രണ്ട് ദില്ലി വന്നിട്ടുണ്ട്. പിന്നെ മിസ്രി ഓളെ പിന്നെ എന്റെ എളാപ്പാന്റെ മോളല്ലേ, എളാപ്പാന്റെ മോളാണല്ലോ. അപ്പൊ പിന്നെ മിസ്രി ഒപ്പം ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഇപ്പൊ വന്നതാണ്, ദില്ലി ഇപ്പൊ വന്നതാണ്. അല്ല എന്താ കാര്യം, ഉപ്പിലിട്ടോ? അതിനെന്താ ഉപ്പിലിട്ടോ? അതിനെന്തായോ എന്ത്, അവൻ തിന്നാൻ പറ്റില്ല. എന്താ പറയണ്ട, ഈ എന്നിട്ട് മസാല എല്ലാം അല്ല ഉണ്ടാവാ. ഇതോ ഇത് എങ്ങനെ, ആ ഒരു കുറച്ച് കുറച്ച് എങ്ങനെ ചെടുത്തോ? നല്ല എരിവുള്ള വേറെന്തല്ല, ഇതെന്താ അവിടെയും കൊണ്ടുവച്ചതാ? എന്തായി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാനുട്ടോ. ഇനിയിപ്പോ ആരെ വെയിറ്റ് ചെയ്യും ഇവിടെ? ചിക്കൻ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല വറുത്തരച്ച ഓർമ്മയുടെ സഫാനയാണ്. തേങ്ങ അരച്ചാണോ? തേങ്ങ സഫാനാണ്. തേങ്ങ അരച്ച കറിക്ക് വല്ലാണ്ട് പൂതി. എത്ര ഗ്രാമാ? 100 പോരെ ഗേസ്. ഡ്രസ് എടുക്കാൻ പോയി, ഇപ്പൊ എത്തുകയാണ് ഗേസ്, ഇപ്പൊ എത്തുകയാണ്. എവിടെയായിരുന്നു കിട്ടിയോ? വിളിക്കും. എന്തായി എന്റെ എക്സാം ഒക്കെ? എന്തായി സെറ്റാവണുള്ളൂ? സെറ്റാവട്ടെ ഗേസ്. എല്ലാം മേടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കിട്ട് മോളിൽ പോയിട്ട് നോമ്പുറക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ എല്ലാം ചീറ്റിപ്പോയി ഗേസ്. ലാസ്റ്റ് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ബില്ലടിക്കാണ്ട് നോമ്പുറന്ന ആദ്യത്തെ വ്യക്തികൾ ഞങ്ങളായിരിക്കും. എടി ആണുങ്ങൾ കുറച്ച് ചൊറുക്കുണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കുറച്ച് നോക്കിയാലൊക്കെ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്താ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. സകല പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ യെസ് സകല പർച്ചേസിങ്ങും സെറ്റാക്കിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാണ് ഗേസ്. തലേണേറ്റിട്ടാടാ, കാരണം തലേറ്റിട്ട് പരിചയം. യെസ് യെസ് ഇവിടെ ടാബ്ലൊക്കെ അങ്ങനെ സെറ്റ് ആയി കൊണ്ടിരിക്കുകയാണ് ഗേസ്. മാങ്ങയുണ്ട്, വീണ്ടും മാങ്ങയുണ്ട്. സുഖമുണ്ടോ? ഉണ്ടോ? നോമ്പുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുമ്പോ സുഖം ഉണ്ടാവും, നോമ്പില്ലെങ്കിൽ അത് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല വെള്ളത്തിന്. പിന്നെ ഇത് അങ്ങോട്ട് നിങ്ങൾക്ക് വാസി കേട്ടോ. ഇവിടെ സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, നടക്കണം. ഞങ്ങളിങ്ങനെ ഇന്നത്തെ നോമ്പ് ഇവിടെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈദ് മുബാറക് എല്ലാവരോടും പറയാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്നോണ്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. കാരണം നാളെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് ശരിയാവൂല. നാളെ ഈദിന്റെ സ്പെഷ്യൽ അല്ലേ? അല്ലേ? ഓക്കെ അല്ലടാ. അപ്പോ എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക് ഉണ്ട്. അപ്പോ ലാസ്റ്റ് നോമ്പ് തുറ മാഷാ കുറച്ച് പണി പാളിയെങ്കിലും കുഴപ്പമില്ല, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് ഈദൊക്കെ ആഘോഷിക്കുക. കൂടുതൽ നമ്മളെ പാട്ട് റിലീസായിട്ടുണ്ട് കേട്ടോ, അത് മറക്കണ്ട. പാട്ട് തക്കാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പാട്ട്. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നുണ്ടോ? മനസ്സിലായല്ലോ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ.